ഇരിയണ്ണി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രൈമറി പാലിയേറ്റീവ് കെയർ കുടുംബ സംഗമം ശ്രദ്ധേയമായി. മുളിയാർ പഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലായിരുന്നു സംഗമം നടത്തിയത്. തമാം ഫർണിച്ചർ വേൾഡ് ഉപ്പള ബന്ദിയോട് 9400800059496944222. വിവിധ രോഗങ്ങളാലും അപകടങ്ങളാലും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുന്നവർ, ജനിതക വൈകല്യം ബാധിച്ചവർ, പ്രായാധിക്യത്തിന്റെ അവശത അനുഭവിക്കുന്നവർ തുടങ്ങി 150-ലധികം പേരാണ് സംഗമത്തിനെത്തിയത്. മുച്ചക്ര വാഹനത്തിലും ആംബുലൻസിലും മറ്റു വാഹനങ്ങളിലുമായാണ് ഇവരെത്തിയത്. എൻ എസ് എസ് വളണ്ടിയർമാരും പാലിയേറ്റീവ് പ്രവർത്തകരും ഇവർക്ക് പ്രത്യേക ഇരിപ്പിടമൊരുക്കി പരിചരിച്ചു. സ്വാന്തന സംഗമം ഡിവൈഎസ്പി ഡോക്ടർ വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് പ്രവർത്തനം കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ഈ സംഗമമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പി വി മിനി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷമീമ തൻവീർ സ്വാഗതവും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സജീവൻ മടപ്പറമ്പത്ത് നന്ദിയും പറഞ്ഞു. സീമ കെ വി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബി കെ നാരായണൻ, അനീസ മൻസൂർ, ഇ മോഹനൻ, റൈസ റാഷിദ്, എസ് എം മുഹമ്മദ് കുഞ്ഞ്, അബ്ബാസ് കൊളച്ചപ്പ്, ശ്യാമള, എ സി നാരായണിക്കുട്ടി, രമേശൻ മുതലപ്പാറ, പി കൃഷ്ണൻ നായർ, ബി എം പ്രദീപ്, പി ബാബു, രജിഷ സി, പി എസ് ഗൈറുനിസ എന്നിവർ സംസാരിച്ചു. സ്വാന്തന സംഗമത്തിൽ സ്കൂൾ എൻ എസ് എസ് വളണ്ടിയർമാർ ജൈവകൃഷിയിലൂടെ വിളയിച്ച അരിയുടെ പുത്തരി സദ്യയും പുത്തരി പായസവും വിളമ്പിയത് പാലിയേറ്റീവ് അതിഥികൾക്ക് രുചിയുടെ പുതിയ അനുഭവമായി മാറി. പുത്തരി നിറച്ച 20 ഭക്ഷ്യക്കിറ്റുകളുടെയും എൻ എസ് എസ് ഉപജീവനം പദ്ധതിയുടെ ഭാഗമായി 2 ആടുകളുടെയും വിതരണം ഡിവൈഎസ്പി ഡോക്ടർ വി ബാലകൃഷ്ണൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.